നമസ്കാരം. 2024 എന്ന പുതുവർഷം പിറന്നിരിക്കുകയാണ്. 2024 എന്ന ഈ പുതുവർഷത്തിൽ അനിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ അനിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അന്യ നക്ഷത്രക്കാർക്ക് 2024 ഗുണകരമായ ചില കാര്യങ്ങൾ, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു വർഷമായി തന്നെ മനസ്സിലാക്കാം. തൊഴിൽപരമായി വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വർഷമായി 2024 മാറും. പ്രമോഷൻ, ഉയർന്ന ജോലി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള വർഷമായി തന്നെ 2024 പരാമർശിക്കുവാൻ സാധിക്കും. ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. എന്നാൽ ജൂൺ മുതൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുക, അതോടൊപ്പം ദേവിക്ക് കടുംബായുസം കൂടി നടത്തി പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കൂടാതെ ചുവന്ന തെച്ചിമാല സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഈ സമയങ്ങളിൽ സംസാരം വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പല രീതിയിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. സഹപ്രവർത്തകരെയാണ് എങ്കിലും, നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്ന വ്യക്തികളെയാണ് എങ്കിൽ പോലും അമിതമായി വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. അമിതമായി വിശ്വസിക്കരുത് എന്ന് തന്നെ പറയാം. അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. ശത്രുത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ശത്രുക്കൾ വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണ് 2024. വിവാഹവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം തടസ്സങ്ങൾ നിങ്ങൾക്ക് വഴിമാറ്റുവാൻ അല്ലെങ്കിൽ തരണം ചെയ്യുവാൻ സാധിക്കും. അതിനാൽ വിവാഹം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ശിവക്ഷേത്രത്തിൽ വെറ്റില, പാക്ക് തുടങ്ങിയ കാര്യങ്ങൾ സമർപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ കദളിപ്പഴം സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു. സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നതും ഇത്തരത്തിലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിഞ്ഞ് വിവാഹം നടക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2024. എന്നാൽ ബുദ്ധിമുട്ടാർന്ന വിഷയങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വേഗം പഠിക്കുവാൻ സാധിക്കും. സരസ്വതി മന്ത്രങ്ങൾ ജപിക്കുക. ഗായത്രി മന്ത്രം പ്രത്യേകിച്ചും ദിവസവും രാവിലെ തന്നെ 108 തവണ ജപിക്കേണ്ടതാകുന്നു. ശുദ്ധിയോടെ 108 തവണ തന്നെ ജപിക്കുക. തൊഴിൽപരമായി നോക്കുകയാണ് എങ്കിൽ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതേപോലെ തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ച, ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയമാകുന്നു. എന്നാൽ മാനസികമായ ചില പ്രശ്നങ്ങൾ, ചില വിഷമങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അത് നിങ്ങളെ വളരെയധികം ബാധിക്കാവുന്നതാണ്. അതിനാൽ തന്നെ ഞാൻ ഈ പറയുന്ന പരിഹാരം തീർച്ചയായും ചെയ്യുവാൻ ശ്രമിക്കുക. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് വെറ്റിലമാലയും നെയ്വിളക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്നും ഉയർച്ച നേടുവാൻ സാധിക്കും. അഥവാ ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ച് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. ദേവീക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും കുടുംബ ഐശ്വര്യത്തിനും ഇത്തരം പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുവാനും ദേവിക്ക് പൊങ്കാല അർപ്പിക്കുവാൻ ശ്രമിക്കുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുക എന്ന കാര്യവും നാം നിർബന്ധമായും ചെയ്യുക. അത് വീടുകളിൽ ആയിരുന്നാൽ പോലും ഇപ്രകാരം ചെയ്യുക. അതല്ല എങ്കിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്.
സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസൂയാലുക്കൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് 2024. അതിനാൽ ഇവരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഏത് കാര്യവും ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ ഏവരും ശ്രമിക്കുക. ദൃഷ്ടിദോഷം ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണ് 2024. അതിനാൽ തന്നെ പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിൽ കാളിപൂജ നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. തീർച്ചയായും ജീവിതത്തിൽ സന്താന സൗഖ്യം വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണ് 2024. അതിനാൽ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. ധൈര്യം, ആത്മബലം എന്നിവ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷം. പ്രാർത്ഥന നിങ്ങൾ മുടക്കാതെ ചെയ്യുക എന്ന കാര്യവും ഓർത്തിരിക്കുക. പ്രാർത്ഥന മുടക്കുന്നതിലൂടെ നമ്മളിൽ വന്നു ചേരേണ്ട ആ സൗഭാഗ്യങ്ങൾ തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ വന്നു ചേരാതെയോ ഇരിക്കാം. അതിനാൽ ആ കാര്യം പ്രത്യേകം ഓർക്കുക. മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2024. ദാമ്പത്യ സൗഖ്യവും ജീവിതത്തിൽ വന്നു ചേരും. അതിൻ്റെ അർത്ഥം തർക്കങ്ങൾ ഉണ്ടാകില്ല എന്നല്ല. ചെറിയ രീതിയിൽ തർക്കങ്ങൾ ഉണ്ടാകും എങ്കിലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ഈ വർഷത്തിൻ്റെ മേന്മ. ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ പല ആഗ്രഹങ്ങളും നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു വർഷമാണ് 2024. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്താന സൗഭാഗ്യം വന്നു ചേരും. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. പൂർവികമായ സ്വത്തുക്കൾ ലഭിക്കുവാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അല്ലാതെയും കൈകളിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് 2024. അതിനാൽ സാമ്പത്തികപരമായ ഉയർച്ചയും പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. കൂടാതെ വസ്തു, വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വളരെ കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇത്തരം ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു വർഷം കൂടിയാണ് ഇത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും. കൂടാതെ ലോൺ പോലുള്ള കാര്യങ്ങൾക്ക് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂട്ടുകെട്ടുകൾ ഗുണം ചെയ്യും എങ്കിലും ഒരു പരിധിവരെ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. അതല്ല എങ്കിൽ ചതിവ് സംഭവിക്കാവുന്നതാണ്. എന്നിരുന്നാലും ഗുണങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ വർഷം ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതിനാൽ ജനങ്ങൾക്കിടയിൽ നിന്നും അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. മൃഗങ്ങൾ, കീടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. ആരോഗ്യകരമായ ചില പ്രശ്നങ്ങൾ, ചില ആക്രമണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു. പകർച്ചവ്യാധി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ വളരെയധികം കരുതലോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതാകുന്നു. കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് എങ്കിൽ, വളരെ കാലമായി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ചില വിശേഷപ്പെട്ട വ്യക്തികൾ, അത്തരത്തിൽ ആരെയെങ്കിലും കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവരിൽ ചിലരെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ ഈ വർഷം വളരെ കൂടുതൽ തന്നെയാകുന്നു. വാക്കു പാലിക്കുവാൻ സാധിക്കുന്ന പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങളുടെ മേന്മ, മറ്റുള്ളവർക്കിടയിലുള്ള നിങ്ങളുടെ സ്വീകാര്യത എന്നിവ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളായി മാറ്റും. കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും കച്ചവടത്തിൽ നിന്നും ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ധനപരമായ ചില നഷ്ടങ്ങൾ, പ്രതീക്ഷിക്കുന്ന രീതിയിൽ ധനപരമായ ഉയർച്ച നേടുവാൻ സാധിക്കാത്ത അവസ്ഥ എന്നിവ വന്ന് ചേരാവുന്നതാകുന്നു. എന്നാൽ തീർച്ചയായും ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ പരമശിവനെയും ലക്ഷ്മി ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതായി വരും. അത്തരത്തിലുള്ളൊരു വിഷമ ഘട്ടവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. വിദേശ യാത്രകൾക്കായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ, അതായത് വിദേശത്ത് ജോലി, അതേപോലെ തന്നെ പഠിപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തുന്നവരാണ് നിങ്ങൾ എങ്കിൽ, അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ് അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർത്തിരിക്കുക.
പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് ലോൺ, ചിട്ടി മുതലായ സഹായങ്ങളും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2024. തീർച്ചയായും നിങ്ങൾക്ക്, അതായത് അനിരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് 2024 വന്നു ചേരുക. എന്നാൽ ഞാൻ പരാമർശിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു. ആ കാര്യങ്ങളിൽ ശ്രദ്ധ പതിഞ്ഞില്ല എങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. തീർച്ചയായും കുടുംബ ദേവതയെയും മറക്കാതിരിക്കുക എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഏവർക്കും ശുഭകരമായ വർഷം തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.